ഹലോ, ഇന്നത്തെ വിഷയം എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മുടെ പെൺകുട്ടികൾക്ക് വിവാഹത്തെക്കുറിച്ച് ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്, പ്രതീക്ഷയാണ്, ഭയങ്കര സിനിമ സ്റ്റൈലാണ്. എല്ലാവരുടെയും ജീവിതം സിനിമ പോലെ ആകും, സിനിമയിൽ ആടിപ്പാടി നടക്കുന്ന പോലെ ആകുമെന്നാണ് ചിലരുടെയൊക്കെ ധാരണ. എടാ പോടാ, ലൂക്കയ. അപ്പോൾ കല്യാണം കഴിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആൺപിള്ളേരോടും പെൺപിള്ളേരോടും പറയാനുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഓവറായിട്ട് പ്രതീക്ഷിക്കരുതൊന്നും കേട്ടോ. ഓവറായിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ, കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ അത് അവിടെ അങ്ങനെയായിരിക്കും, ആനയായിരിക്കും, കൂനയായിരിക്കും എന്നൊക്കെ ചിന്തിക്കരുത്. അമ്മായിയമ്മ വളരെ സ്നേഹമായിട്ട് സോഫ്റ്റായിട്ട് നിൽക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. നാത്തൂനാണെങ്കിൽ പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും, ഒരു കുഴപ്പമില്ല എന്ന് നമ്മൾ ചിന്തിക്കും. ചെന്നു കഴിഞ്ഞാലോ ഹസ്ബൻഡ് ഭയങ്കര കെയറിങ് ആയിരിക്കും, അല്ലേ? ഭയങ്കര കെയറിങ് ആയിരിക്കും. നമ്മൾ സിനിമയിലെ കാണുന്ന പോലെ കാശ്മീരിലും ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ നമുക്ക് ഹണിമൂൺ ട്രിപ്പ് പോകാം എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും. ചിന്തിച്ചോ, കുഴപ്പമൊന്നും ഇല്ല. പക്ഷെ അത് ഓവറായിട്ട് അധികം പ്രതീക്ഷിക്കില്ല. അങ്ങനെ പ്രതീക്ഷ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതൽ. എല്ലാവരുടെയും ജീവിതത്തിൽ ചിലപ്പോൾ ക്ലിക്കായിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും, ചിലപ്പോൾ അത്രയും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കില്ല ചിലരുടെ ജീവിതത്തിൽ. നമ്മൾ പലരുടെയും ജീവിതം എടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. എല്ലാവരുടെയും വിചാരം നല്ല സിനിമയിൽ കാണുന്ന പോലെ സോഫ്റ്റായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാകും. പക്ഷേ പ്രശ്നങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകുന്നുള്ള ഉറപ്പായിട്ട കാര്യമാണ്. കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും, പക്ഷേ അതൊക്കെ സോൾവ് ചെയ്ത് പോകുക എന്നുള്ളത് നമ്മുടെ കഴിവാണ് കേട്ടോ. പക്ഷേ ഈ ഓവർ എക്സ്പെക്റ്റേഷൻ പാടില്ല. ഇപ്പം നമ്മളൊരു സിനിമ തന്നെ കാണാൻ പോകുന്നു, എല്ലാവരും അടിപൊളിയാണ്, അടിപൊളിയാണ്, നല്ലതാണ്, അടിപൊളി സൂപ്പർ സിനിമയെന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ലാസ്റ്റ് പോയി കാണുമ്പോൾ നമുക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല, ഓ ഇതാണോ അത്ര സൂപ്പർ എന്ന് പറഞ്ഞത്. അതേസമയത്ത് ഓ ആ സിനിമ വലിയ ഗുണമൊന്നുമില്ല, വളരെ ഒരു ഗുമില്ലാത്ത പടമാണ് എന്ന് പറഞ്ഞിട്ട് അത് കേട്ടിട്ടാണ് ഒന്ന് കണ്ടേക്കാം. ഏതായാലും എല്ലാം വന്നതല്ലേ, ഒന്ന് കണ്ടേക്കാമെന്ന് പറഞ്ഞ് കാണുവാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് ഭയങ്കര ഇഷ്ടമായിരിക്കും. ശരിയല്ലേ? അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ഇപ്പോൾ എല്ലാവരും പറയുന്നത് കേട്ടോ, അടിപൊളിയായിരിക്കും, ഹണിമൂണിന് ഊട്ടി പോകണം, ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കാശ്മീരിൽ പോകാം, അല്ലെങ്കിൽ മലേഷ്യയിൽ പോകാം എന്നൊക്കെയായിരിക്കും നമ്മുടെ ചിന്താഗതി. പക്ഷേ നമ്മൾ റിയാലിറ്റിയിലേക്ക് ചെല്ലുമ്പോൾ ഇതൊന്നും നടന്നു വരത്തില്ല. ശരിയല്ലേ? ഇതൊന്നും നടന്നു വരത്തില്ല. ഹണിമൂണിന് അങ്ങനെ പോകാം ഇങ്ങനെ പോകാന്നൊക്കെ ഓർത്തിരുന്നാൽ അത്രയും പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കരുത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നാൽ അടിപൊളിയായിരിക്കും, അത്രയും പ്രതീക്ഷിക്കേണ്ട. എല്ലാ പ്രശ്നങ്ങളും അവിടെയും ഉണ്ടാകും, ഇവിടെയും ഉണ്ടാകും, അല്ലേ? എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നവർ അതൊക്കെ ഒന്ന് ഓർത്തേക്കുക. അങ്ങനെ നമ്മൾ അധികം പ്രതീക്ഷയില്ലാതെ പോവുകയാണെങ്കിൽ നമുക്കവിടെ സുഖമായിരിക്കും, കാരണം നമ്മൾ അത്രയും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഒത്തിരി പ്രതീക്ഷയോടുകൂടി ചെല്ലുമ്പം ആ പ്രതീക്ഷയ്ക്ക് അനുവാദികമായിട്ട് നമ്മുടെ ജീവിത സാഹചര്യം പുരോഗമിച്ചില്ലെങ്കിൽ നമുക്ക് ഡിപ്രഷനായി പോകും, സങ്കടം വരും. പക്ഷേ പ്രതീക്ഷിക്കാതെ ഓ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത്രയും ഇതായിരിക്കില്ല, അത്രയും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ ചെല്ലുവാണെങ്കിലുണ്ടല്ലോ, നമുക്ക് അവിടുത്തെ ജീവിതം ചിലപ്പോൾ സുഖകരമായിട്ട് തോന്നും. നമ്മൾ പ്രതീക്ഷിക്കാതെ ചെല്ലുമ്പോൾ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ എപ്പോഴും നമുക്ക് മനസ്സിന് സന്തോഷം തരുന്നതായിരിക്കും. സാമ്പത്തിക പ്രശ്നമായാലും, സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ടാകും. ഒരു കല്യാണം കഴിച്ചൊരു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ സമയത്ത് രണ്ട് മൂന്ന് മാസമൊക്കെ ഓക്കെ, അത് കഴിഞ്ഞ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാം, ബാക്കിയുള്ള കുടുംബത്തെ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകാം, എങ്ങനെയായാലും കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ പ്രതീക്ഷിച്ചോണം, ഇതൊന്നും ഇല്ലാതെ എല്ലാം അങ്ങ് ഭംഗിയായിട്ട് നടന്നോളും എന്നും പറഞ്ഞ് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലരുത്. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് സങ്കടം വരും, അതാണ് വിഷയം. നമ്മളെ പ്രതീക്ഷയ്ക്ക് ഒത്ത് ഇതായില്ലല്ലോ എന്നൊരു സങ്കടം വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷ കുറച്ച് കൺട്രോൾ ചെയ്തോളാം കേട്ടോ, വിവാഹം കഴിക്കാൻ പോകുന്നവർ. പിന്നെന്താ പിന്നെ നമ്മൾ കല്യാണം കഴിച്ച് ചെല്ലുന്ന വീട്ടിൽ നമ്മുടെ വീട്ടിൽ കിട്ടിയ അത്രയും സ്വാതന്ത്ര്യം കിട്ടണമെന്നില്ല. നമുക്ക് സ്വാതന്ത്ര്യം നമുക്ക് ഓരോരുത്തർക്കും അവരുടെ അവകാശമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും അവരുടെ ഇഷ്ടത്തിന് ജീവിക്കണം എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഈക്വാലിറ്റിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെ ആയാലും ഒരു കല്യാണം കഴിച്ച് ചെല്ലുന്ന വീട്ടിൽ കുറച്ച് കൺട്രോളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഓർത്തോണം എപ്പോഴും. അപ്പം നമ്മൾ സർവ്വസ്വാതന്ത്ര്യമായിട്ടായിരിക്കും നമ്മുടെ വീട്ടിൽ നിൽക്കുന്നത്. അതേ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളിലൊക്കെ ഓക്കെ കൊള്ളാം,
ആ സ്വാതന്ത്ര്യം വേണം വേണമെന്നാണ് ഞാൻ പറയുന്നത്, സ്വതന്ത്രമായിട്ട് ജീവിക്കണം. പക്ഷെ അത് അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചില്ലപ്പോൾ ചിലപ്പോൾ അവിടെ അച്ഛനും അമ്മയും അമ്മൂമ്മയൊക്കെ ഉണ്ടാകും, ചിലപ്പോൾ അവരുടെയൊക്കെ പ്രായമായവരുടെ ചില ചെറിയ ചെറിയ കൺട്രോളിങ് ക്വാളിറ്റീസൊക്കെ പുറത്തേക്ക് വന്നിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം, നേരത്തെ ഉൾക്കൊണ്ടോണം. അമ്മൂമ്മ ഉണ്ടെങ്കിൽ സന്ധ്യയ്ക്ക് മുമ്പേ വീട്ടിൽ വരണമെന്ന് പറയുന്നവരുണ്ട് അല്ലേ, വിളക്കെത്തിയതിന് മുമ്പ് വീട്ടിൽ വരണം കേട്ടോ എന്ന് പറയുന്നവരില്ലേ. പിന്നെ നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോഴത്തേക്ക് പെർമിഷൻ എടുക്കണം, എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് പെർമിഷൻ എടുക്കണം, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ അമ്മ ഞാൻ പോവാം അല്ലെങ്കിൽ അച്ഛാ ഞാൻ പോവാന്ന് പറഞ്ഞ് പോവാം, പക്ഷെ അവിടെ അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ നമ്മളുടെ ഒരു കസ്റ്റമേഴ്സ്, നമ്മളുടെ ഒരു കൾച്ചർ അനുസരിച്ച് പോന്നു വരുന്ന ഒരു പരമ്പരാഗത ഗുണം എന്ന് പറയുന്നത് പെർമിഷൻ എടുത്തിട്ട് പോകണമെന്നുള്ളതാണ് അല്ലേ. അച്ഛനോട് അല്ലെങ്കിൽ അമ്മയോട് പെർമിഷൻ എടുത്തിട്ട് വേണം പോകാനായിട്ട്. പിന്നെ നമ്മൾ ടൂർ പോകുന്നു, സിനിമയ്ക്ക് പോകുന്നു, റെഗുലറായിട്ട് സിനിമയ്ക്ക് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം പോയതല്ലേ സിനിമയ്ക്ക്, പിന്നെ എന്തിനാണ് ഇപ്പം പോകുന്നത് എന്ന് ചോദ്യം വരാം. ഡ്രസ്സ് എടുക്കുമ്പോൾ കഴിഞ്ഞ ദിവസമല്ലേ രണ്ടു മൂന്നും പോയി എടുത്തത്, പിന്നെ എന്തിനാണ് വീണ്ടും ഈ ഡ്രസ്സിനകത്ത് കാശ് കളയുന്നത്, അങ്ങനൊരു ചോദ്യം വരാം അല്ലേ. പിന്നെ മേക്കപ്പ് സാധനമൊക്കെ നമ്മൾ വീട്ടിൽ സ്വതന്ത്രമായിട്ട് ഇഷ്ടമുള്ളതൊക്കെ ഓൺലൈൻ വഴിയൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടിരുന്നവരാണ്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ എന്തിനാ ഇനി മാത്രം മാരി കൂട്ടി വാങ്ങിക്കുന്ന, കാശല്ലേ ഇതിനൊക്കെ എന്നൊരു കൺട്രോള് വരാം. അപ്പം ഇങ്ങനെയുള്ള കൺട്രോളൊക്കെ ഉണ്ടാവും ചെല്ലി ചെന്ന് കയറുന്ന വീട്ടിൽ എന്നൊക്കെ ഒരു ചെറിയ പ്രതീക്ഷ വെച്ചോണം. ഇങ്ങനെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ആകണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ആകാനുള്ള ചാൻസ് ഉണ്ട്. അതിപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കധികം ഫീൽ ചെയ്യത്തില്ല, മനസ്സിലായില്ലേ. അപ്പം അങ്ങനെ ചെറിയ ചെറിയ കൺട്രോൾസൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നും കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനായിട്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ചെല്ലുമ്പോഴേ ചോദിക്കും, ചെല്ലുമ്പോഴേ അല്ല ഒരു ഒരു മാസം കഴിയുമ്പോൾ ചോദിക്കും, കുഞ്ഞായില്ലേ, വിശേഷമായില്ലേ, അങ്ങനെയും ചോദിക്കും. അപ്പോൾ അതിനൊക്കെ മറുപടി പറയാൻ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ അങ്ങ് വിട്ടേക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ മതിയായുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതൊക്കെ ആലോചിച്ച് പ്ലാൻ ചെയ്തൊക്കെ വേണം പോകാനായിട്ട് കേട്ടോ. പിന്നെ രണ്ട് മൂന്ന് മാസമായിട്ടോ ആയില്ലെങ്കിൽ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്ക് പല പല പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് കുട്ടികളുടനെ ഉണ്ടാകാത്തവരുണ്ട്, പിന്നെ ഉടനെ വേണ്ടാന്ന് തീരുമാനിക്കുന്നവരുണ്ട്, കുട്ടികളെ വേണ്ടാന്ന് തീരുമാനിക്കുന്നവരുണ്ട്, അങ്ങനെ പല പല ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസൊക്കെ അവിടെയും നിങ്ങൾ പ്രതീക്ഷിച്ചോണം. പിന്നെ ആരെങ്കിലും ചോദിച്ചു എന്ന് കരുതി അത് നമ്മുടെ നാട്ടിൽ നടപ്പാണ്, അവരെ കുറ്റം വന്നിട്ട് കാര്യമില്ല, അവർ ചോദിക്കും, ശീലിച്ചു പോയി, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ കല്യാണം കഴിക്കുന്ന വീടുകളിലുണ്ടാവും. അപ്പം എല്ലാം എല്ലാം ഒരേപോലെ സ്മൂത്തായിട്ടങ്ങ് പോകുമെന്ന് പ്രതീക്ഷിച്ച് ആരും കല്യാണം കഴിക്കരുത്. കല്യാണം കഴിക്കുമ്പോൾ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ കഴിവ്. സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കഴിവ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. ഓക്കെ, താങ്ക് യു.